എല്ലാവർക്കും എന്റെ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹിയിലൊരു ഒരു സിനിമ ലോഞ്ചിന് വരുന്നത്. പാപ്പന്റെ സമയത്ത് എനിക്ക് വരാൻ സാധിച്ചില്ല. ആദ്യം പറയട്ടെ, പാപ്പന്റെ ഡോക്ടർ ഷേർലിയെ സ്നേഹിച്ച് സ്വീകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങളുടെ സിനിമയിലേക്ക് വരാം. ഇദ്ദേഹം സംസാരിച്ചല്ലോ ഞങ്ങളുടെ സംവിധായകൻ. ശരിക്ക് ഇതിലും പാവമാണ് അദ്ദേഹം. ഇപ്പൊ സംസാരിച്ചത് നമുക്ക് പാവം തോന്നി, അതിലും പാവമാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു വലിയൊരു സംവിധായകനും വലിയൊരു കലാകാരനുമുണ്ട്. നമ്മുടെ സീൻ പറഞ്ഞു തരുമ്പോ ശരിക്കും ഒരു സംവിധായകൻ എങ്ങനെയാണോ ആർട്ടിസ്റ്റിന് കത്ത് പറഞ്ഞു കൊടുക്കുന്നത്, സീൻ വിവരിച്ചു കൊടുക്കുന്നത്, അതേപോലെ ഒരു സംവിധായകന്റെ കുപ്പായം അണിയുമ്പോൾ അദ്ദേഹം ഇങ്ങനെയല്ല, ശരിയായ സംവിധായകനാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ്, ഇതൊരു തുടക്കമാണ്. ഇനി ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിന് അദ്ദേഹം സമ്മാനിക്കുമെന്ന് കാർലോസായ ജോജുവിനെ, ജലജയായ എനിക്കും ഞങ്ങളുടെ കൂടെ അഭിനയിച്ച എല്ലാ സഹപ്രവർത്തകർക്കും ഉറപ്പുണ്ട്. അത്രയും നല്ല സംവിധായകനാണ്. പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യം ഇതുവരെ എന്നെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ഭാവത്തിലാണ് ശരിക്കും ജലജയുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്യാരക്ടർ റിലീസൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ്. ഞാൻ എന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ സാധാരണ ഒന്നുപോലെ ഭയങ്കര പാവം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധത്തി രണ്ടുമാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഇടയ്ക്കുള്ള അത്യാവശ്യം നല്ല കുരുക്കക്കേടുള്ള ഒരു കഥാപാത്രമാണ് ജലജ. എങ്ങനെയുണ്ടാവും? പക്ഷെ അറിയാൻ പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ആ ധൈര്യത്തിലാണ് ഞാൻ ചെയ്തത്. ഇനി സിനിമ കണ്ടിട്ട് നിങ്ങൾ ഓരോരുത്തരും വേണം ഞങ്ങളോട് പറയുവാൻ, അഭിപ്രായങ്ങൾ പറയുവാൻ. തീർച്ചയായും ഈ സിനിമ നിങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രയും ആത്മാർത്ഥതയോടുകൂടിയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ 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 വ്യക്തികളും ഉണ്ടായിരുന്നത്. അപ്പോൾ ജോജുവിന് വേണ്ടി കൂടി ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും പീസ് കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുക, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.